സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചെങ്കിലും തുടങ്ങാനാകാതെ കുടുങ്ങി നിൽക്കുന്ന അവസ്ഥയിലാണ് കളമശ്ശേരിയിൽ മുസ്ലിം ലീഗ്. കളമശ്ശേരി ലീഗ് സ്ഥാനാർത്ഥിയെ അബ്ദുൽ ഗഫൂറിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗിന്റെ വിമത കൺവെൻഷൻ. ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ പങ്കെടുത്ത യോഗം ടി എ അഹമ്മദ് കബീറിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. കളമശ്ശേരിയിൽ 500-ലധികം പേർ പങ്കെടുത്ത യോഗത്തിലാണ് മുസ്ലിം ലീഗിനെ പ്രതിസന്ധിയിലാക്കുന്ന തീരുമാനമുണ്ടായത്. ഇബ്രാഹിം കുഞ്ഞിന്റെ മകനെ ഒരു കാരണവശാലും സ്ഥാനാർത്ഥിയായി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് യോഗം പ്രമേയം പാസാക്കി. ഇബ്രാഹിം കുഞ്ഞിനെയോ മകനെയോ മത്സരിപ്പിക്കരുതെന്ന് വളരെ നേരത്തെ തന്നെ ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടതാണ്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികളും ഇതേ ആവശ്യം ലീഗ് നേതൃത്വത്തെ അറിയിച്ചിരുന്നു. ഇതവഗണിച്ച് ഗഫൂറിനെ കെട്ടിയിറക്കുകയായിരുന്നുവെന്ന് കൺവെൻഷൻ ആരോപിച്ചു. ഗഫൂറിന് പകരം മങ്കട എം എൽ എ ടി അഹമ്മദ് കബീറിനെ മത്സരിപ്പിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. അടിച്ചേൽപ്പിച്ച സ്ഥാനാർത്ഥിയെ പറ്റില്ല എന്ന് തന്നെയാണ് ജില്ലയിലെ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ പൊതുവികാരം. പല പ്രാവശ്യങ്ങൾ ആവശ്യപ്പെട്ടു, വീണ്ടും ആവശ്യപ്പെടുന്നു. സംസ്ഥാന പ്രവർത്തക സമിതി അംഗം എം പി അബ്ദുൾ ഖാദർ, ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ മജീദ് ഉൾപ്പെടെ മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. വിമത കൺവെൻഷനെ കുറിച്ച് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം ഇങ്ങനെ. പതിനാറംഗ ജില്ലാ കമ്മിറ്റിയിലെ 10 പേരും പോഷക സംഘടനകളിലെ നിരവധി നേതാക്കളും പങ്കെടുത്ത കൺവെൻഷന്റെ തീരുമാനം സംസ്ഥാന നേതൃത്വത്തിന് അവഗണിക്കാൻ കഴിയുമോ എന്നതാണ് പ്രധാന ചോദ്യം. കൊച്ചിയിൽ നിന്നും സലാം പി ഹൈദറോസ്, ഏഷ്യാനെറ്റ് ന്യൂസ്,